എനിക്കല്ല കൗൺസിലിംഗ് വേണ്ടത്, അവൾക്കാണ്, എൻ്റെ ഭാര്യയ്ക്കാണ്. ഇങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. എനിക്കെന്താ പ്രശ്നം? ഞാൻ വളരെ മാന്യമായി പെരുമാറുന്നുണ്ട്. എൻ്റെ ഭർത്താവാണ് മോശമായ രീതിയിൽ നടക്കുന്നത്. അയാൾക്കാണ് കൗൺസിലിംഗ് വേണ്ടത്. ഇങ്ങനെ പറയുന്ന ഭാര്യമാരുമുണ്ട്. ഇങ്ങനെ കൗൺസിലിങ്ങിന് പോകുവാൻ തർക്കം നടത്തുന്ന ചില ദമ്പതികളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് പലപ്പോഴും ഭാര്യയും ഭർത്താവും എടുക്കുന്ന നിലപാട്. എനിക്കൊരു പ്രശ്നമില്ല, അയാൾക്കാണ് പ്രശ്നം. അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, അവൾക്കാണ് പ്രശ്നം. ഇങ്ങനെ ഉള്ള ഒരു മനോഭാവം പുലർത്തുന്ന പല പങ്കാളികൾ ദമ്പതികളുമുണ്ട്. നമ്മൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ നമ്മൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിക്കണം. നമ്മൾക്ക് പ്രശ്നം ഉള്ളത് കൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഭാര്യയുമായി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഭർത്താവിന് കഴിയാതെ പോകുന്നത് അയാൾക്ക് പ്രശ്നമുള്ളത് കൊണ്ട് കൂടിയാണ്. ഭാര്യയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമല്ല, ഒരു ഭർത്താവുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ സാധിക്കാത്തത് ഭർത്താവിന് പ്രശ്നമുള്ളത് കൊണ്ട് മാത്രമല്ല, ഭാര്യയ്ക്കും പ്രശ്നമുള്ളത് കൊണ്ട് കൂടിയാണ്. ഇത് ഒരു തുറന്ന മനസ്സാണ്. പ്രശ്നം എന്റെ ഭാഗത്തായിക്കോട്ടെ, പങ്കാളിയുടെ ഭാഗത്തായിക്കോട്ടെ, അത് പരിഹരിക്കുവാൻ ഞാനും കൂടി സഹകരിക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം. എന്നൊരു മനോഭാവം പുലർത്താൻ സാധിക്കണം. ഇതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പറയുന്നൊരു വാക്യം, രണ്ട് കൈയും കൂട്ടിയടിച്ചാലേ സ്വരം കേൾക്കുകയുള്ളു. കുടുംബജീവിതത്തിൽ പലപ്പോഴും ഇത്തരം അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു പരിധിവരെ രണ്ട് വ്യക്തികളുടെയും സ്വഭാവത്തിലെ ചേർച്ചക്കേടുകൾ, പരുവക്കേടുകൾ കാരണമായി മാറുന്നു. അതുകൊണ്ട് രണ്ടുപേരും തുറന്ന മനസ്സോടെ, ഭർത്താവും ഭാര്യ തുറന്ന മനസ്സോടെ ഫാമിലി കൗൺസിലിങ്ങിന് എത്തിച്ചേരണം. സാധാരണ രീതിയിൽ ഫാമിലി കൗൺസിലിങ്ങിന് വരുമ്പോൾ ഭർത്താവ് ഭാര്യയുടെ സ്വഭാവ ദോഷങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അവതരിപ്പിക്കും. തിരിച്ച് ഭാര്യ ഭർത്താവിൻ്റെ സ്വഭാവ ദോഷങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് അവളും അവതരിപ്പിക്കും. തങ്ങളുടെ പ്രശ്നമല്ല കൊണ്ടുവരിക, പങ്കാളിയുടെ പ്രശ്നമാണ്. ഞാൻ വിചാരിച്ചു അയാൾ നല്ലവനാണെന്ന്. ഞാൻ വിചാരിച്ചു അവൾ എന്നോട് ചേർന്ന് പോകുന്നവളാണ്. ഇവിടെ ഞാൻ വിചാരിച്ചു എന്നാണ് ഇരുവരും പറയുക. ശരിയാണ്, ആ വിചാരമല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കിയത് ഒരുമിച്ചു ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇതാണ് വിവാഹ ജീവിതത്തിന്റെ പ്രത്യേകത. ഇത്തരം വിചാരം എന്നത് ഇവിടെ മുൻവിധിയായി മാറിയിരിക്കുകയാണ്. ആദ്യമൊക്കെ വിചാരമായിരുന്നു, പിന്നെ ആ വിചാരങ്ങൾ മുൻവിധികളായിട്ട് മാറുന്നു. മുൻവിധികളായി മാറിക്കഴിഞ്ഞാൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ, പരസ്പരം സഹകരിച്ചു പോകുവാൻ കഴിയാതെ വരുന്നു. അപ്പോഴാണ് കൗൺസിലിംഗ് വളരെ ക്രിയാത്മകമായി എടുക്കേണ്ടി വരുന്നത്. ഇവിടെ കൗൺസിലർ എന്തെങ്കിലും ഒരു കാര്യം കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് പോലും രണ്ടുപേർക്കും കാണില്ല. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹ ജീവിതത്തിൽ വളരെ മിതത്വം ആവശ്യമാണ്. കൗൺസിലിംഗ് എന്നുള്ള പ്രക്രിയയിൽ, ആ പ്രക്രിയ നടക്കുമ്പോൾ കൗൺസിലർ പറയുന്ന കാര്യങ്ങളെ കേൾക്കുവാനും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും ഒരു മനസ്സ് കാണിക്കണം. ജീവിക്കുന്നത് കൗൺസിലർ അല്ല, ദമ്പതികളാണെന്ന് ഓർമ്മിക്കുക. തങ്ങളാണ് ജീവിക്കുന്നത്, കൗൺസിലർ അല്ല. അതുകൊണ്ട് തങ്ങൾ വേണം കറക്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് നല്ല ഒരു കുടുംബജീവിതം നയിക്കുവാനായിട്ട് ശ്രമിച്ചാൽ മതിയാവും. ഇന്ന്
മിക്ക ആളുകളും നല്ല വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളാണ്. എന്താണ് കൗൺസിലിംഗ് എന്നൊക്കെ അത്യാവശ്യം അറിയാം. എന്നിട്ടും ഭ്രാന്തിനുള്ള ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞാണ് പലരും മടി കാണിക്കുന്നത്. കൗൺസിലിംഗ് ഒരിക്കലും ഭ്രാന്തിനുള്ള ചികിത്സയല്ല, അങ്ങനെ തിരിച്ചിരിക്കരുത്. കൗൺസിലിംഗ് അതൊരു ഗൈഡ് ലൈൻ തരുന്ന പ്രക്രിയയാണ്. ഒരു മെന്ററെ പോലെയാണ് ഒരു കൗൺസിലർ പ്രവർത്തിക്കുന്നത്. ദമ്പതികളുടെ, പ്രത്യേകിച്ചും കൗൺസിലിംഗിനെത്തുന്ന ക്ലയൻസിൻ്റെ ജീവിതത്തിൽ നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൗൺസിലർ. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ തുറന്ന മനസ്സോടെ കൗൺസിലിങ്ങിന് എത്തിച്ചേരുക, തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് ജീവിതം കരിപിടിപ്പിക്കുന്നതിന്, ജീവിതം വിജയിപ്പിക്കുന്നതിന്, ജീവിത വിജയം നേടുന്നതിന് തീർച്ചയായും കൗൺസിലിംഗ് സഹായകരമായി മാറും.